ഹുസൈൻ സാഗറിലെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ പോകുന്നത് ഹൈദരാബാദിൻ്റെ മുഖമുദ്രയായ ചാർമിനാറിലേക്കാണ്. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണോ എൻ്റെ ഈ യാത്രാവിവരണം കാണുന്നത്? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിന് തൊട്ട് മുന്നേയുള്ള ഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കണേ. ഇത് തുടർച്ചയായി ചെയ്തിരിക്കുന്ന ഒരു യാത്രാവിവരണമായതിനാൽ ആ ഭാഗങ്ങൾ കൂടി കണ്ടാലേ ഈ ഒരു ഭാഗം പൂർണ്ണമായി മനസ്സിലാവും. അപ്പോൾ ഇനി നേരെ കാഴ്ചകളിലേക്ക് പോവാം. ഹൈദരാബാദ് നഗരം എന്നത് കാഴ്ചകൾക്ക് യാതൊരു പഞ്ഞോ ഇല്ലാത്തൊരു പറുദീസ തന്നെയാണ്. അതിനാൽ തന്നെ ഈ കാഴ്ചകളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടമാണ് ചാർമിനാർ. പുസ്തകങ്ങളിലൂടെ വായിച്ച് പരിചയിച്ച അറിവും ചിത്രങ്ങളും മനസ്സിലിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. പ്രധാന റോഡിൽ നിന്നും ചാർമിനാറിലേക്ക് പോകുന്നതിനായുള്ള മറ്റൊരു റോഡിലേക്കാണ് വാഹനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ റോഡിൽ വാഹനങ്ങളുടേതായ തിരക്കുമില്ല, അങ്ങനെ അധികം ആരെയും കാണാനുമില്ല. റോഡിന് ഇരുവശത്തുമുള്ള ഈ ഇരുനില കെട്ടിടങ്ങൾക്കെല്ലാം നല്ല പഴക്കമുണ്ട്. കുറഞ്ഞത് 100 വർഷത്തെ പഴക്കമെങ്കിലും കാണും. കൂടുതലും ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് പുതുക്കിപ്പണിത കെട്ടിടങ്ങളും കാണാം. അതിരാവിലെ ആയതിനാലാണ് ഇവിടെ ഈ തിരക്ക് കുറവ്. രാത്രിയിലാണ് ഈ തെരുവ് കൂടുതൽ സജീവമാവുക. നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇപ്പോൾ ഈ റോഡിലൂടെ നമുക്ക് സുഖമായി യാത്ര ചെയ്യാം. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ വാഹനങ്ങളുടെയും ജനങ്ങളുടെയും തിരക്ക് മൂലം ഇവിടെ നിന്ന് തിരിയാനുള്ള ഇടം കാണില്ല. ഈ കാണുന്ന കമാനം കണ്ടില്ലേ, ഇതാണ് ചാർ കമാൻ. ചാർമിനാറിന് ചുറ്റും ഇതുപോലുള്ള 4 കമാനങ്ങൾ കാണാം. 4 കവാടങ്ങൾ എന്നാണ് ചാർ കമാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചാർമിനാർ പൂർത്തിയാക്കിയ ശേഷം 1592 ചാർ കമാൻ എന്നറിയപ്പെടുന്ന ഈ 4 ഉയർന്ന കമാനങ്ങളും നിർമ്മിച്ചത്. ചാർമിനാർ കമാൻ, മച്ലി കമാൻ, കാളി കമാൻ, ഷേർ ഇ ബാറ്റിൽ കി കമാൻ എന്നിങ്ങനെ 4 പേരുകളിലായും ഈ കമാനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ചാർ കമാനെ ഒരു പൈതൃക ഘടനയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. എന്നിട്ട് വേണം വ്യക്തമായൊരു ചിത്രീകരണം നടത്തുവാൻ. അങ്ങനെ വണ്ടി പാർക്കിങ്ങിൽ നിർത്തിയതിനു ശേഷം മിനാരത്തിനടുത്തേക്കാണ് എൻ്റെ ഈ നടത്തം. മിനാരത്തിനോടടുക്കും തോറും തിരക്കേറി തുടങ്ങുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരെല്ലാം സജീവമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദാ നമ്മൾ തേടി വന്ന ചാർമിനാർ എന്ന ലോകവിസ്മയം ആരെയും ആകർഷിക്കുന്ന തരത്തിൽ പ്രൗഢിയോടുകൂടി വാനിൽ ഉയർന്നു നിൽക്കുകയാണ്. ഹൈദരാബാദിന്റെ പ്രതീകമായി ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു നാഴികക്കല്ലാണ് ഇത്. കൂടാതെ ഇന്ത്യയിലെ അംഗീകൃത ഘടനകളിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള ചാർമിനാറിനെ തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂസി നദിയുടെ കിഴക്കേക്കരയിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്താണ് ലാഡ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സമൃദ്ധമായി അലങ്കരിച്ച ഗ്രാനൈറ്റ് മക്ക മസ്ജിദും നിലനിൽക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഔദ്യോഗിക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇത് ഒരു പുരാവസ്തു വാസ്തുവിദ്യാ നിധിയായി പട്ടികപ്പെടുത്തിയിട്ടുമുണ്ട്. ചരിത്രപരമായും മതപരമായും പ്രാധാന്യമുള്ളതാണെങ്കിലും ഈ ഘടനയെ ചുറ്റിപ്പറ്റിയുള്ള ബസാറുകൾക്കും പ്രാദേശിക വിപണികൾക്കും കൂടി പേരുകേട്ട ഒരിടമാണിത്. കൂടാതെ ഹൈദരാബാദിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായും ഇത് മാറിയിട്ടുണ്ട്. കൂടാതെ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ തുടങ്ങിയ നിരവധി ഉത്സവാഘോഷങ്ങളുടെ ഒരു ഇടം കൂടിയാണ് ചാർമിനാർ. പക്ഷെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും വിദേശ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പല കാഴ്ചകളും ഒരു പൂർണ്ണതയിലായി തോന്നില്ല. മറ്റൊന്നുമല്ല, വൃത്തി. അത് തന്നെ ഒരു വലിയ പോരായ്മയാണല്ലോ. നിരത്തുകളിലെല്ലാം ഇതുപോലെ കച്ചവടക്കാരാൽ നിറഞ്ഞും ചപ്പുചവറുകൾ വലിച്ചെറിഞ്ഞും എത്രത്തോളം വൃത്തിഹീനമാക്കാം അതെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം പോട്ടെ, നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ മിനാരം ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നെങ്കിലോ? അപ്പം തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലേ ഇവിടുത്തെ പോരായ്മകൾ? ഇനി നമ്മൾ ഇതും പറഞ്ഞു നിന്ന ഈ ഒരു ഭാഗം മൊത്തം അത് മാത്രം പറയാനേ നേരം കിട്ടും. അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് തന്നെ വരാം. ചാർമിനാറിന്റെ ചരിത്രം പറയുവാണെങ്കിൽ 400 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോകണം, അതായത് 16-ാം നൂറ്റാണ്ടിലേക്ക്. കുത്തബ് ഷാഹി രാജവംശത്തിലെ 5-ാമത്തെ ഭരണാധികാരിയായ മുഹമ്മദ് ഖുലി കുത്തബ് ഷാ 1591 തന്റെ തലസ്ഥാനം ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദ് നഗരത്തിലേക്ക് മാറ്റിയപ്പോൾ അവിടെ നിർമ്മിച്ച ആദ്യത്തെ ചരിത്ര നിർമ്മിതിയാണ് ചാർമിനാർ. പിന്നീട് കാലക്രമേണ ഇത് നഗരത്തിന്റെ പൈതൃകത്തിന്റെ പ്രതീകവും സ്മാരകവുമായി മാറുകയായിരുന്നു. ചാർമിനാറിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചാർമിനാറിന്റെ ഒരു ഐതിഹ്യമനുസരിച്ച്
മുഹമ്മദ് ഖുലി കുത്തബ് ഷാ തന്റെ തലസ്ഥാനം അടുത്തുള്ള ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ പ്രദേശമാകെ വിനാശകരമായ പ്ലേഗിൽ നിന്ന് കരകയറുകയായിരുന്നു. നഗരത്തെ ആകെ ബാധിച്ചിരിക്കുന്ന പ്ലേഗിന്റെ നിർമ്മാർജ്ജനത്തിന്റെ സ്മരണാർത്ഥമാണ് ചാർമിനാർ നിർമ്മിച്ചത്. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് സുൽത്താൻ മുഹമ്മദ് ഖുലി ഖുത്തബ് ഷാ തന്റെ ഭാവി ഭാര്യയായ ഭാഗമതിയെ ആദ്യമായി കണ്ട സ്ഥലത്ത് ഭാഗമതിയോടുള്ള ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണ് ചാർമിനാർ എന്നും പറയപ്പെടുന്നു. ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഈ കഥ നിരസിച്ചെങ്കിലും പ്രദേശവാസികൾക്കിടയിൽ ഇത് ജനപ്രിയമായ നാടോടിക്കഥയായി മാറിക്കഴിഞ്ഞു. കൂടാതെ ഇതിന്റെ വാസ്തുവിദ്യ കാരണം ഇതിനെ കിഴക്കിന്റെ ആർക്ക് ഡി ട്രയംഫ് എന്നും വിളിക്കുന്നു. ചാർമിനാർ കേന്ദ്രമാക്കിയാണ് പഴയ ഹൈദരാബാദ് നഗരം രൂപകൽപ്പന ചെയ്തത്. നഗരം ചാർമിനാറിന് ചുറ്റും നാല് വ്യത്യസ്ത ക്വാഡ്രന്റുകളിലും അറകളിലുമായി പരന്ന് കിടക്കുകയായിരുന്നു. പിന്നീട് സ്ഥാപിതമായ ജനവാസ കേന്ദ്രങ്ങൾക്കനുസരിച്ച് വേർതിരിച്ചു. പേർഷ്യയിൽ നിന്നുള്ള 170 പ്രഗത്ഭരായ ആർക്കിടെക്റ്റുകളെ ഈ നഗര പദ്ധതി വികസിപ്പിക്കാനും ക്ഷണിച്ചിരുന്നു. ചാർമിനാറിന്റെ ഭംഗി എന്ന് പറയുന്നതും ഈ മിനാരങ്ങൾ തന്നെയാണ്. കോവിഡ് സാഹചര്യമായതിനാൽ ഇപ്പോൾ ഇതിനകത്തേക്ക് സന്ദർശകരെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഈയൊരു കോവിഡ് മഹാമാരി കാരണം ഓരോ യാത്രയിലും ഇതുപോലുള്ള സുവർണ അവസരങ്ങളാണ് നഷ്ടമായത്. സാരല്ല, ഇനിയൊരു വരവിൽ അതിനുള്ളൊരു അവസരം ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആദ്യ കാലഘട്ടത്തിൽ ചാർമിനാർ ഒരു പള്ളിയായും മദ്രസയായും പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥ നിർമ്മാണത്തിന് മുൻപ് ഡാബിർപുര നാഗബോളി ശ്മശാനത്തിൽ ചാർമിനാർ നിർമ്മിച്ചതായും പറയപ്പെടുന്നുണ്ട്. കുത്തബ് ഷാഹിയുടെയും അസഫ് ജാഹിയുടെയും ഭരണകാലത്ത് ചാർമിനാറിന്റെ തെക്കുപടിഞ്ഞാറൻ മിനാരം ഇടിമിന്നലേറ്റ് കഷണങ്ങളായി വീണിരുന്നു. 60,000 ചെലവ് ചെയ്താണ് അന്ന് അറ്റകുറ്റപ്പണി നടത്തിയത്. ചാർമിനാറിന്റെ വലിയൊരു ആകർഷണം ഇതിന്റെ വാസ്തുവിദ്യയാണ്. പേർഷ്യൻ വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ കുത്തബ് ഷാഹി കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യാ നേട്ടങ്ങളിൽ ഒന്നായാണ് ഇപ്പോഴിതിനെ കണക്കാക്കപ്പെടുന്നത്. കരിങ്കല്ലും ലൈം മോർട്ടാറും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചാർമിനാർ മസ്ജിദ് ഒരു സമചതുര ഘടനയാണ്. ഓരോ വശവും 20 നീളമുള്ളതാണ്. 4 ഓരോന്നിനും 4 വലിയ കമാനങ്ങളുണ്ട്. ഈ ഓരോ കമാനങ്ങളും തെരുവിലേക്ക് നേരിട്ട് തുറക്കുന്ന ഒരു അടിസ്ഥാന പോയിന്റ് അഭിമുഖീകരിക്കുന്നു. കൂടാതെ ഓരോ കോണിലും അതിമനോഹരമായ ആകൃതിയിലുള്ള ഏകദേശം 184 ഉയരമുള്ള മിനാരവും ഇരട്ട ബാൽക്കണിയുമുണ്ട്. ഈ മിനാരങ്ങളാണ് ചാർമിനാറിന്റെ മോടി കൂട്ടുന്നത്. ഈ ഓരോ മിനാരവും ഒരു ബൾബസ് താഴിക കുടത്താൽ കിരീടമണിഞ്ഞു നിൽക്കുകയാണ്. താജ്മഹലിന്റെ മിനാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചാർമിനാറിന്റെ മിനാരങ്ങൾ 4 ഓടക്കുഴൽ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് കയറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിനായി വളഞ്ഞു തിരിഞ്ഞ 149 പടികൾ കയറണം. പ്രധാന ഘടനയുടെ കമാനങ്ങൾക്ക് മുകളിൽ 2 നിലകളുണ്ട്. ആദ്യത്തേത് ഒരിക്കൽ കുത്തബ് ഷാഹിയുടെ കാലഘട്ടത്തിൽ മദ്രസയായി ഉപയോഗിച്ചിരുന്നു. മേൽക്കൂരയുടെ ബാക്കി ഭാഗം കുത്തബ് ഷാഹിയുടെ കാലത്ത് രാജകീയ കോടതിയായും പ്രവർത്തിച്ചിരുന്നു. 4 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് യഥാർത്ഥ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദിന് പുറമെ 45 പ്രാർത്ഥനാ കേന്ദ്രങ്ങളും ചാർമിനാറിനകത്തുണ്ട്. ചാർമിനാറിന്റെ മേൽക്കൂരയും മിനാരങ്ങളും ഹൈദരാബാദിന്റെ വിശാലമായ കാഴ്ചകൾ നൽകുന്നു. പ്രത്യേകിച്ച് പടിഞ്ഞാറുള്ള ചരിത്ര പ്രസിദ്ധമായ ഗോൽക്കൊണ്ട കോട്ടയും ചാർമിനാറിനോട് ചേർന്നുള്ള തിരക്കേറിയ ലാഡ് ബസാറും. മുകളിലായി ഒരു ക്ലോക്ക് കണ്ടില്ലേ, ഇതുപോലെ 4 പ്രധാന ദിശകളിലായി 4 ക്ലോക്കുകളുണ്ട്. 1889 ഈ ക്ലോക്കുകൾ ചാർമിനാറിനോട് ചേർത്ത് വച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന്റെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരിടം കൂടിയാണ് ചാർമിനാർ. ഈ കാണുന്നത് മിനാരത്തിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രമാണ്. ഭാഗ്യലക്ഷ്മി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്ര ദർശനത്തിനായുള്ള ആളുകളുടെ നിരയാണിത്. ചാർമിനാറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ക്ഷേത്ര നിർമ്മാണത്തെ അനധികൃത നിർമ്മാണമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയതിനാൽ ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിപുലീകരണം ഹൈദരാബാദ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇന്നും ഇതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ആകർഷകമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് ഞാൻ പോകുന്നത്. ചാർമിനാറിൽ വരുന്ന സന്ദർശകർക്ക് പ്രത്യേകിച്ച് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ചാർമിനാർ കാണുക. മറ്റൊന്ന്, ഇവിടുത്തെ ലാഡ് ബസാറിലെ ഷോപ്പിംഗും.
ചാർമിനാറിന് ചുറ്റും ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളുണ്ട്. ലാഡ് ബസാറിൽ ആഭരണങ്ങൾക്കും പ്രത്യേകിച്ച് വളകൾക്കും മൂക്കുത്തികൾക്കും പഥർഗട്ടികൾക്കും പേരുകേട്ടതാണ്. അതിൻ്റെ പ്രതാപകാലത്ത് ചാർമിനാർ മാർക്കറ്റിന് ഏകദേശം 14,000 കടകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. വസ്ത്രങ്ങൾക്കും വളകൾക്കും ഇവിടെ വലിയ വില കുറവാണ്. കുറഞ്ഞ തുകയ്ക്ക് വലിയൊരു ഷോപ്പിംഗ് ഇവിടെ നിന്ന് നടത്താം. ഈ കാണുന്നതെല്ലാം കച്ചവട കേന്ദ്രങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. വലിയൊരു ഭാഗവും ചാർമിനാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന 4 പ്രധാന റോഡുകളിലായുള്ള ലാഡ് ബസാറിലാണ്. ദാ ആ കാണുന്നതാണ് മക്ക മസ്ജിദ്. ചാർമിനാറിന് അഭിമുഖമായാണ് ഈ മസ്ജിദ് നിലകൊള്ളുന്നത്. കുതുബ് ഷാഹി രാജവംശത്തിലെ 5-ാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഖുലി ഖുതബ് ഷാ ഇസ്ലാമിന്റെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൽ നിന്ന് ഇഷ്ടികകൾ നിർമ്മിക്കുകയും അതുപയോഗിച്ച് പള്ളിയുടെ മധ്യകമാനത്തിന്റെ നിർമ്മാണം നടത്തുകയും ചെയ്തു. അതിനാലാണ് മക്ക മസ്ജിദ് എന്ന പേര് ഇതിന് ലഭിച്ചത്. മസ്ജിദിൽ പോകണം എന്നൊക്കെ വല്ലാതെ ആഗ്രഹിച്ചതാ, പക്ഷെ എന്തു ചെയ്യാനാ, അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു. ഈ തെരുവുകളിൽ വസ്ത്രങ്ങളും വളകളും മാത്രമല്ലാട്ടോ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. ദാ ഇതുപോലെ പഴയ കാലത്തെ നാണയങ്ങളും ലഭിക്കും. ഇതിൽ ഒരുപാട് നാണയങ്ങളും മുത്തുകളും ഒക്കെയുണ്ട്. കൂടാതെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിൽ നിന്നുള്ള വെള്ളി നാണയങ്ങളും നോട്ടുകളും ഇവിടെയുണ്ട്. ചാർമിനാർ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ചില നാണയങ്ങൾ ഇതിൽ നിന്ന് ഞാൻ സ്വന്തമാക്കി. അങ്ങനെ നൈസാമിന്റെ നഗരിയുടെ മുഖമുദ്രയായ ചാർമിനാറിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി എന്റെ യാത്ര പൈഗ ടോംബുകളുടെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്.